മറ്റു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാൻ കർശന നടപടിയുമായി RPF. കുറ്റം തെളിഞ്ഞാൽ 10 വർഷം വരെ തടവ് ലഭിക്കും. ട്രെയിനിന് കല്ലെറിയുന്നവരിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും RPF മുന്നറിയിപ്പ് നൽകി. അനാവശ്യമായി ട്രാക്കിലിരിക്കുക, ട്രെയിൻ വരുന്നത് മുൻകൂട്ടി കണ്ട് കല്ലുകൾ കൂട്ടിവയ്ക്കുക, പാളത്തിൽ തീയിടുക, ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുക തുടങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും മനുഷ്യജീവൻ ആപത്ത് വരുത്തുന്നതുമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് RPF നീക്കം. ട്രാക്കിലും പരിസരത്തും പട്രോളിംഗ് നടത്തി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും ഇത് ഫലം കണ്ടില്ല. ഇതോടെയാണ് നടപടി ഘടിപ്പിക്കാനുള്ള തീരുമാനം. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നേരെ നിരന്തരമായി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്ലെറിയുക, ട്രാക്കിൽ കല്ല് വെക്കുക, നിരവധി തവണ ഞങ്ങൾ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ട്രാക്കിന് സൈഡിലുള്ള നാട്ടുകാർക്ക് അവർ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അവരോട് ഈ കാര്യങ്ങളുടെ ഗൗരവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും നിർബാധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. സെക്ഷൻ 153 പ്രകാരമാണ് റെയിൽവേ പോലീസ് കേസെടുക്കുക. കുറ്റകൃത്യം തെളിഞ്ഞാൽ 10 വർഷം വരെ തടവും ലഭിക്കും, ഒപ്പം പിഴയും എടുക്കണം. ഞങ്ങളുടെ മേലധികാരികളായ പ്രിൻസിപ്പൽ ചീഫ് സെക്യൂരിറ്റി കമ്മീഷണർ IG അദ്ദേഹം ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ അദ്ദേഹം നിർദ്ദേശം തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്കിൽ എവിടെയൊക്കെയാണോ വൾണറബിൾ സെക്ഷൻ ഉള്ളത് നിരന്തരം പോയിക്കൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് അവിടെ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ട് ആളുകൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇത് കുറയ്ക്കാനുള്ള നടപടിയിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. താനൂർ തിരൂർ മേഖലയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ നിരവധി ട്രെയിനുകൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് കല്ലെറിഞ്ഞവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്നും ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും RPF അറിയിച്ചു. 24 തിരൂർ.